അന്റാർട്ടിക്കയിലും ആർട്ടിക്കിലും മഞ്ഞുരുകിയാൽ നമുക്കെന്ത് അങ്ങനെ ചോദിക്കാൻ വരട്ടെ ആർട്ടിക്കിലും അന്റാർട്ടിക്കയിലും മഞ്ഞപ്പാളികൾ ഉരുകുന്നു എന്ന വാർത്ത കുറച്ചു നാളുകളായി കേൾക്കുന്ന കാര്യമാണ് ഗവേഷകർ പറയുന്നതനുസരിച്ച് കാലാവസ്ഥാ വ്യതിയാനമാണ് ഇതിന് കാരണം അങ്ങ് ദൂരെ ഭൂമിയുടെ ഒരു അറ്റത്ത് അന്റാർട്ടിക്കയിൽ മഞ്ഞുരുകിയാൽ നമ്മൾക്ക് എന്താ എന്നുള്ള ചോദ്യം സാധാരണ എല്ലാവരിലും സ്വാഭാവികമായും ഉണ്ടാവുന്ന ഒരു ചോദ്യമാണ് പക്ഷേ അന്റാർട്ടിക്കയിൽ ഇനി മഞ്ഞുരുകിയാൽ തീർച്ച ഡൂംസ്റ്റേ അഥവാ ലോകാവസാനം ഇനി പറഞ്ഞു വരുന്നത് മഞ്ഞുരുകലിനെ കുറിച്ച് മാത്രമല്ല ത്വറ്റ്സ് ഹിമാനിയെ പറ്റി കേട്ടിട്ടുണ്ടോ ലാഴ്സൺ ബി ഐഷെൽഫുകളെ പറ്റിയോ അടുത്തിടെ ന്യൂ ഓർലിയാൻസിൽ നടന്ന യോഗത്തിൽ പടിഞ്ഞാറൻ അന്റാർട്ടിക് മഞ്ഞുപാളിയിൽ ഭയാനകമായ ചിലത് സംഭവിക്കുന്നതായി ഹിമശാസ്ത്രജ്ഞർ മുന്നറിയിപ്പ് നൽകിയിരുന്നു അതെന്താണെന്നല്ലേ ഈ ഹിമപാളികൾ ഉരുകിയാൽ സംഭവിക്കുന്നത് ലോക നാശമാണ് ലോകത്തിലെ ഏറ്റവും വലിയ ഹിമാനികളിൽ ഒന്നാണ് ത്വറ്റ്സ് ഇവയുടെ മുകളിലും താഴെയും വലിയ വിള്ളലുകൾ സംഭവിച്ചിട്ടുണ്ടെന്നും അത് പല ഭാഗങ്ങളായി തകർന്ന് വീഴുന്നേക്കാമെന്നും അഞ്ചു വർഷത്തിനുള്ളിൽ തന്നെ അത് സംഭവിച്ചേക്കാമെന്നും ബ്രിട്ടീഷ് അമേരിക്കൻ സംഘങ്ങൾ വർഷങ്ങളോളം നടത്തിയ ഗവേഷണം വ്യക്തമാക്കുന്നുണ്ട് ഇത് തകർന്നു വീണാലോ അപ്പോഴാണ് മനുഷ്യരാശിക്ക് തന്നെ ഏറ്റവും വലിയ ഭീഷണി ഉണ്ടാവാൻ പോകുന്നത് ഇരുപത് വർഷങ്ങൾക്ക് മുൻപ് ഏകദേശം അഞ്ഞൂറ് ബില്യൺ ടൺ ഭാരം വരുന്ന മഞ്ഞുപാളികൾ അന്റാർട്ടിക് ഭൂഖണ്ഡത്തിൽ നിന്ന് തകർന്ന് ആയിരക്കണക്കിന് മഞ്ഞുമലകളായി വെടൽക്കടലിലേക്ക് പതിച്ചു ആയിരത്തി ഇരുന്നൂറ്റി അൻപത്തി അഞ്ച് ചതുരശ്രമായി ഏകദേശം മൂവായിരത്തി ഇരുന്നൂറ്റി അൻപത് ചതുരശ്ര കിലോമീറ്റർ ലാഴ്സൺ ബി ഐൽഫുകൾ വേഗത്തിൽ ഉരുകുമെന്നാണ് പറഞ്ഞു കേട്ടിരുന്നത് എങ്കിലും ഇരുന്നൂറ് മീറ്റർ ഘനമുള്ള ഭീമൻ പാളികൾ ഒരു മാസത്തിനുള്ളിൽ തന്നെ പൂർണമായും ശിഥിലമാകുമെന്ന കാര്യം ആരുടെയും പ്രവചനങ്ങളിൽ ഉണ്ടായിരുന്നില്ല മഞ്ഞു പാളികളുടെ തകർച്ചയുടെ പോലെ തന്നെ അവ ഉരുകുന്നതിന്റെ വേഗതയും ഗ്ലേഷ്യോളജിസ്റ്റുകളെ ഞെട്ടിച്ചു യൂറോപ്യൻ ബഹിരാകാശ ഏജൻസിയുടെ കണക്കനുസരിച്ച് ആയിരത്തി അറുനൂറ്റി അറുപത്തി ഏഴ് ചതുരശ്ര മൈൽ വിസ്തീർണമുള്ള മഞ്ഞുപാളിയാണ് ആന്റാർട്ടിക് ഐസ് ഷെൽഫിൽ നിന്ന് വിഘടിച്ചിരിക്കുന്നത് ആഗോള സമുദ്ര ജലത്തിന്റെ അളവ് രണ്ടര അടിയോളം ഉയർത്താനുള്ള ശേഷി ഇതിനുണ്ടെന്നാണ് ശാസ്ത്രലോകം വിലയിരുത്തുന്നത് ലോക സമുദ്രങ്ങളിലെ ദ്വീപുകളെ വൻകരകളിലെ തീരപ്രദേശ നഗരങ്ങളെ മുക്കിക്കളയാൻ ഇത് ധാരാളം അടുത്തിടെ ന്യൂ ഓർലിയാൻസിൽ നടന്ന യോഗത്തിൽ പടിഞ്ഞാറൻ അന്റാർട്ടിക് മഞ്ഞുപാടിയിൽ ഭയാനകമായ ചില കാര്യങ്ങൾ സംഭവിക്കുന്നതായി ഹിമശാസ്ത്രജ്ഞർ മുന്നറിയിപ്പ് നൽകിയിരുന്നു ലോകത്തിലെ ഏറ്റവും വലിയ ഹിമാനികളിൽ ഒന്നായ ത്വ്സ് ഹിമാനിയുടെ മുകളിലും താഴെയും വലിയ വിള്ളലുകൾ സംഭവിച്ചിട്ടുണ്ട് എന്നും അത് പല ഭാഗങ്ങളായി തകർന്ന് വീഴ്ന്നേക്കാമെന്നും അഞ്ചു വർഷത്തിനുള്ളിൽ തന്നെ അത് സംഭവിച്ചേക്കാം എന്നുമാണ് ബ്രിട്ടീഷ് അമേരിക്കൻ സംഘങ്ങൾ വർഷങ്ങളോളം നടത്തിയ ഗവേഷണത്തിൽ വ്യക്തമാക്കുന്നത് ലാസ് ലാസൻ ബിയെ ഒരു ഐസിക്കൾ പോലെയാക്കുന്നു ഇത് ഏകദേശം നൂറ് മടങ്ങ് വലുതാണ് ഏകദേശം ബ്രിട്ടനേക്കാൾ വലിപ്പമുണ്ട് മാത്രമല്ല ലോകമെമ്പാടുമുള്ള സമുദ്രനിരപ്പ് അര മീറ്ററിലധികം ഉയർത്താൻ ആവശ്യമായ വെള്ളം ഉൾക്കൊള്ളുന്നതുമാണ് ഇത് പ്രതിവർഷ ആഗോള സമുദ്രനിരപ്പ് വർധനയിൽ നാല് ശതമാനം അവയുടെ സംഭാവനയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിലേതിനേക്കാൾ വളരെ വേഗത്തിൽ അവ ഉരുകുന്നു എന്നതാണ് സാറ്റലൈറ്റ് പഠനങ്ങൾ വ്യക്തമാക്കുന്നത് ത്വൈറ്റ്സ് ആശങ്കാജനകമാണ് എന്നാൽ അന്റാർട്ടിക് സമുദ്രം ചൂടാകുന്നതിനനുസരിച്ച് നേർക്കുകയും ഉരുകുകയും ചെയ്യുന്ന നിരവധി വലിയ ഹിമാനികൾ അവിടെയുണ്ട് എന്നാൽ അവ സമുദ്രങ്ങളിലേക്ക് എത്തുന്നത് ഒരു കോർക്ക് പോലെ നിന്നുകൊണ്ട് ത്വൈറ്റ്സ് തടഞ്ഞു നിർത്തുന്നു അതിനാൽ ത്വൈറ്റ്സ് ശിഥിലമായാൽ മറ്റുള്ളവ ഉരുകുന്നതും വേഗത്തിലാകുമെന്നാണ് ശാസ്ത്രജ്ഞർ വിലയിരുത്തുന്നത് മുഴുവൻ മഞ്ഞുപാളികളും പൊട്ടിത്തകർന്നതിനൊപ്പം ആഗോള സമുദ്ര നിരപ്പ് നിരവധി മീറ്ററുകൾ ഉയരുന്നതിനും അവ കാരണമായേക്കും അവ എത്ര വേഗത്തിൽ തകർന്നു വീഴാമെന്നതാണ് ഈ കാലഘട്ടത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം സമുദ്രനിരപ്പ് അതിവേഗമാണ് ഉയരുന്നത് രണ്ടായിരത്തി ആറിനും രണ്ടായിരത്തി പതിനഞ്ചിനും ഇടയിൽ സമുദ്രനിരപ്പിന്റെ വാർഷിക വർധന ഒന്ന് ദശാംശം നാല് മില്ലിമീറ്ററിൽ നിന്ന് മൂന്ന് ദശാംശം ആറ് മില്ലിമീറ്റർ ആയാണ് പ്രതിവർഷം സമുദ്രനിരപ്പ് ഏതാനും മില്ലിമീറ്ററുകൾ വർദ്ധിക്കുന്നതിൽ അധികം ആശങ്കപ്പെടേണ്ടതില്ല പക്ഷേ ത്വൈറ്റ്സുകളുടെ ചെറിയ ഭാഗം പോലും തകരുന്നത് സമുദ്രനിരപ്പ് വർദ്ധനയുടെ തോത് കൊടുങ്കാറ്റിന്റെ തീവ്രതയേക്കാൾ വേഗത്തിലാകും ആർട്ടിക്കിലെ മഞ്ഞുവീഴ്ച സമുദ്രനിരപ്പിനെ ബാധിക്കില്ല കാരണം അത് കൂടുതലും കടലിലാണ് രൂപം കൊള്ളുന്നത് അതേസമയം അന്റാർട്ടിക് ഹിമമാളികൾ ഭൂരിഭാഗവും കരയിലാണ് അതിനാൽ ഏതൊരുകലും സമുദ്രനിരപ്പ് വർദ്ധിപ്പിക്കും പടിഞ്ഞാറൻ അന്റാർട്ടിക്കയിലെ ഹിമാനികൾ അപ്പാടെ തകർന്നാൽ ജീവിതത്തിനും സമ്പദ് വ്യവസ്ഥയ്ക്കും വിനാശം തീർക്കുന്ന ചതുപ്പിൽ താഴ്ത്തപ്പെടാത്ത ഒരു നഗരവും ലോകത്തിലുണ്ടാകില്ല ലോകം നേരിട്ടേക്കാവുന്ന ഭീഷണി സമുദ്ര ജലനിരപ്പ് ഉയരുന്നത് ദ്വീപുകൾക്ക് മാത്രമല്ല ലോകത്തിലെ പല തീരദേശ നഗരങ്ങൾക്കും ഭീഷണിയാകുമെന്ന് ഐക്യരാഷ്ട്രസഭയുടെ ഇന്റർ ഗവൺമെന്റൽ പാനൽ ഓൺ ക്ലൈമറ്റ് ചേഞ്ച് നടത്തിയ പഠനം വിലയിരുത്തുന്നു തീരപ്രദേശങ്ങൾ ദ്വീപുകൾ ദ്വീപ് സമൂഹങ്ങൾ എന്നിവ കടലിൽ മുങ്ങും പസഫിക് സമുദ്രത്തിലെ കിരിബാറ്റി ദ്വീപ് സമൂഹം തെക്കൻ പസഫിക്കിലെ കർട്ടറേറ്റ ദ്വീപുകൾ മാലി മാലിദ്വീപ് ലക്ഷദ്വീപ് ശ്രീലങ്ക എന്നിങ്ങനെ ദ്വീപ് സമൂഹങ്ങളെ സാരമായി ബാധിച്ചേക്കും ലോക സമുദ്രത്തിലാകമാനം ചിതറക്കിടക്കുന്ന ദ്വീപുകളിലായി ആറ് കോടിയിലധികം ജനങ്ങളാണുള്ളത് ആ ജനതയും അവരുടെ സംസ്കാരവും ഒക്കെ നാമാവശേഷമാകും ചൈനയിൽ ഷാങ്ഹായ് നിൻ്പോ തായ്ഷു അടക്കം അരഡസൻ തീര നഗരങ്ങൾ വെള്ളത്തിനടിയിലാകും യു എസിൽ മിയാമി ന്യൂയോർക്ക് അടക്കമുള്ള നഗരങ്ങളും യൂറോപ്പിൽ ആംസ്റ്റർഡാം വെനീസ് ഹാംബർഗ് തുടങ്ങിയവയും ഭീഷണി നേരിടേണ്ടി വരും നിലവിലെ അവസ്ഥയിൽ രണ്ടായിരത്തി അൻപതോടെ സമുദ്ര നിരപ്പിനോട് ചേർന്ന് കിടക്കുന്ന നഗരങ്ങളും ചെറുദ്വീപുകളും ദ്വീപുകളും മുങ്ങിപ്പോകാനുള്ള സാധ്യത ഏറെയാണ് ഇന്ത്യയിൽ കൊച്ചി മുംബൈ ചെന്നൈ നഗരങ്ങൾ കടലിനടിയിലാകുമെന്നാണ് റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത് മത്സ്യസമ്പത്തിന്റെ അനിയന്ത്രിതമായ നാശം ചുഴലിക്കാറ്റ് ഉൾപ്പെടെ പ്രകൃതി ദുരന്തങ്ങൾ വഴിയുള്ള നാശനഷ്ടങ്ങളുടെ വർധന കരകളെ കടലെടുക്കുന്ന പ്രവണത ഇവയെല്ലാം വലിയൊരു വിനാശത്തിന്റെ സൂചനകളാണെന്നാണ് ഐ പി സി മനുഷ്യ ജീവിതത്തിന്റെ സാമൂഹികവും സാംസ്കാരികവും ചരിത്രപരവുമായ സകല നിർമ്മിതികൾക്കുമൊപ്പം ജന്തുജാലങ്ങളുടെയും ജൈവ വൈവിധ്യങ്ങളുടെയും നാശത്തിലേക്കാണ് സമുദ്ര ജലനിരപ്പിന്റെ വർധന വഴി തുറക്കുന്നത് ഇത്തരത്തിൽ കടൽ കരയെ വിഴുങ്ങുന്ന കാലത്തിലേക്ക് അധിക ദൂരമില്ലെന്നാണ് പുതിയ പഠനങ്ങൾ വിരൽ ചൂണ്ടുന്നത് വൻകരയിലെ തീരപ്രദേശങ്ങളിൽ താമസിക്കുന്നവർക്ക് സുരക്ഷിതമായ മറ്റിടങ്ങളിലേക്ക് മാറി താമസിക്കാൻ അവസരം ലഭിച്ചേക്കും എന്നാൽ ദ്വീപുകളിൽ കഴിയുന്നവർക്ക് അത്തരമൊരു സാധ്യത ആലോചിക്കാൻ കൂടി കഴിയില്ല കാലാവസ്ഥാ വ്യതിയാനത്തെക്കുറിച്ചുള്ള ലോകത്തിന്റെ ചർച്ചകൾ ഫലപ്രദമായ തീരുമാനങ്ങളിലേക്ക് എത്താത്ത കാലത്തോളം ഈ ഭീഷണി നിലനിൽക്കും ഞാൻ സാറ ഈ വാർത്ത നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക കേരള കൌമുദി ന്യൂസ് യൂട്യൂബ് സബ്സ്ക്രൈബ് ചെയ്യുക അഭിപ്രായങ്ങൾ കമൻറ്റുകളിലൂടെ ഞങ്ങളെ അറിയിക്കുക